അനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മാൾ പയ്യന്നൂർ, മെഗാമാൾ കാഞ്ഞങ്ങാട്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി. ചിറക്കൽ ചിറ ഏഷ്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ രണ്ടാമത്തെ ചിറ. കണ്ണൂർ നഗരത്തിൽ നിന്ന് 6 കിലോമീറ്റർ മാറി ചിറക്കൽ കൊട്ടാരത്തിനോട് ചേർന്നുകിടക്കുന്ന വിശാലമായ ചിറ ഒരു അത്ഭുതം തന്നെ. 14 ഏക്കർ വിസ്തൃതിയിലാണ് ചിറ. ഒരു ഭാഗത്തു നിന്ന് മറുഭാഗത്തുള്ള ആളെ നോക്കിയാൽ തിരിച്ചറിയാൻ പറ്റാത്തത്ര ദൂരം. ഏകദേശം 360 വർഷം മുമ്പാണ് ചിറ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. കൃത്യമായി പറഞ്ഞാൽ 1662 ബൊമ്മാഞ്ചേരി വയൽ എന്ന അറിയപ്പെടുന്ന പ്രദേശത്ത് ചെറിയ ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളം വികസിപ്പിച്ചാണ് ഇന്ന് കാണുന്ന ചിറയായി മാറിയത്. ചിറക്ക് ചുറ്റും നിരവധി ക്ഷേത്രങ്ങളുണ്ട്. പ്രസിദ്ധമായ ചിറക്കൽ ശ്രീ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ 6-8 ചിറ കൂടിയാണിത്. സമീപകാലത്ത് ചിറ മലിനമായിരുന്നു. ചെളി നിറഞ്ഞ് പായൽ മൂടിയ നിലയിലായിരുന്നു ചിറ. ചിറക്കൽ രാജവംശത്തിൻ്റെ അധീനതയിലായ ചിറ നവീകരിച്ച് സംരക്ഷിക്കണമെന്ന ആവശ്യമുയർന്നു. ചിറക്കൽ രാജവംശവുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരം ഇറിഗേഷൻ വകുപ്പ് ഹരിത കേരളം ടാങ്ക്സ് ആൻഡ് പോൺസ് പദ്ധതിയിൽപ്പെടുത്തി 2,30,00,000 രൂപ അനുവദിച്ചു. ഒരു ചരിത്ര ദൗത്യമാണ് അന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഈ പദ്ധതി. ഇപ്പോൾ അത് പൂർത്തിയായി എന്നുള്ളത് നമുക്കൊരു വലിയ ജലസംരക്ഷണ ഒരു വാട്ടർ ബോഡി നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം. പിന്നെ ഇത് പൂർണ്ണമായും പ്രൈവറ്റ് ലാൻഡാണ്, ഇത് സ്വകാര്യ ഭൂമിയാണ്. അന്ന് ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് നടപ്പിലാക്കിയ നദീജല സ്രോതസ്സുകളുടെ ശുചീകരണം എന്നതിലാണ് ഈ പോണ്ട് ഏറ്റെടുക്കുന്നത്. ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിത ചിറ. അപ്പോൾ അതിലിനി അതിൻ്റെ ഒരു ഘട്ടം പൂർത്തിയായി. ഇനിയിപ്പോൾ രാജകുടുംബമായി സംസാരിച്ചിട്ട് എങ്ങനെയാണിത് കൂടുതൽ ഉപകാരപ്രദമായിട്ട് ചെയ്യാൻ കഴിയുക എന്ന് അവരുടെ തീരുമാനത്തിന് വിധേയമായിട്ടാണ് നമുക്ക് എന്തെങ്കിലും ആലോചിക്കാൻ പറ്റുക. ഒപ്പം ചുറ്റുവട്ടവും ഇപ്പോൾ ഉള്ള ഈ റോഡും പരിസരമൊക്കെ ഒന്ന് ഇൻ്റർലോക്ക് ചെയ്ത് ലൈറ്റ് കൂടുതൽ പിടിപ്പിച്ചാൽ ഇതൊരു വലിയ ആകർഷണീയ കേന്ദ്രമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ആലോചനയിലേക്കാണ് അടുത്തത് പോകാൻ കഴിയുക. അത് രവീന്ദ്രവർമ്മ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുമായി ഡിസ്കസ് ചെയ്ത് ആവശ്യമായ നടപടി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 53,940 ക്യുബിക് മീറ്റർ ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞ മണ്ണ് ചിറയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ചിറയുടെ തകരാറിലായ സംരക്ഷണ ഭിത്തി ചെങ്കല്ലുപയോഗിച്ച് പുതുക്കിപ്പണിതിട്ടുണ്ട്. അതോടൊപ്പം ചില ഭാഗങ്ങളിൽ ചിറയിലേക്ക് ഇറങ്ങുന്നതിനുള്ള പടവുകളും പുതുക്കിപ്പണിതിട്ടുണ്ട്. മഴക്കാലത്ത് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന അഴുക്കുവെള്ളം ചിറയിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിനായി ചിറക്ക് ചുറ്റും സംരക്ഷണ ഭിത്തിയുടെ മുകളിൽ പാരപ്പറ്റ് വാൾ നിർമ്മിച്ചിട്ടുമുണ്ട്. ചിറയിലെ സംഭരണശേഷി 99,993 ക്യുബിക് മീറ്ററായിരുന്നു. നവീകരിച്ചതിന് ശേഷം അത് 133,942 മാറി. നവീകരിച്ച ചിറ ഒക്ടോബർ 28 ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിക്കും. ചിറക്കൽ ചിറയുടെ സംഭരണശേഷി കൂടിയതോടെ സമീപത്തുള്ള കിണറുകളിലെ ജലനിരപ്പും കൂടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI 44 വർഷത്തെ പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.